അങ്ങനെ മാനന്തവാടി എം എൽ എ ഒ ആർ കേളു കെ രാധാകൃഷ്ണന് പകരം പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രിയാകും. സി പി എം സംസ്ഥാന സമിതി അംഗം കൂടിയായ കേളു വയനാടിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ സി പി എം മന്ത്രി കൂടിയാണ്. സി പി എം സംസ്ഥാന സമിതി യോഗമാണ് കേളുവിനെ മന്ത്രിയായി തീരുമാനിച്ചത്. പട്ടികജാതി ക്ഷേമം മാത്രമാണ് കേളുവിന് ലഭിക്കുന്ന വകുപ്പ്. രാധാകൃഷ്ണൻ വഹിച്ചിരുന്ന ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവനും പാർലമെൻ്ററി കാര്യം എം പി രാജേഷും കൈകാര്യം ചെയ്യും. കുറിച്യ സമുദായത്തിലെ അംഗമായ കേളു സി പി എം സംസ്ഥാന സമിതിയിലെത്തിയ ആദ്യ പട്ടികവർഗ നേതാവ് കൂടിയാണ്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമം സംബന്ധിച്ചുള്ള നിയമസഭാ സമിതിയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. പാർട്ടിയുടെ ആദിവാസി വിഭാഗം പോഷക സംഘടനയായ ആദിവാസി ക്ഷേമ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റുമാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻമന്ത്രി പി കെ ജയലക്ഷ്മിയെ തോൽപ്പിച്ച് സംവരണ മണ്ഡലമായ മാനന്തവാടിയുടെ അമരക്കാരനായി. 2021 വിജയം ആവർത്തിച്ചു. തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ ഇടയുറക്കുന്ന വാർഡിലാണ് 2000 ഗ്രാമപഞ്ചായത്ത് അംഗമായാണ് കേളു പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. തുടർന്ന് 2005 10 വർഷം തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. പിന്നീട് 2015 തിരുനെല്ലി ഡിവിഷനിൽ നിന്ന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി. പാർട്ടി വയനാട് ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സംസ്ഥാന സമിതിയിൽ എത്തിയതോടെ കേളു വയനാട്ടിലെ സി പി എമ്മിൻ്റെ പ്രധാനിയായി മാറി. 2 പതിറ്റാണ്ടിലേറെയായി ജനപ്രതിനിധി എന്ന നിലയിൽ കേളു സജീവ സാന്നിധ്യമാണ്. 1970 ഓലഞ്ചേരി പുത്തിമറ്റം രാമൻ അമ്മു ദമ്പതികളുടെ മകനായി കാട്ടിക്കുളം മുള്ളൻകൊല്ലിയിലാണ് ഒ ആർ കേളുവിൻ്റെ ജനനം. ദരിദ്ര പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം കാട്ടിക്കുളം ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു. പഠനകാലത്ത് അവധി ദിവസങ്ങളിൽ മാനന്തവാടി പഴശ്ശി പാർക്കിലെ നിർമ്മാണ തൊഴിലാളിയായി ജോലി ചെയ്തു. 1985 മുതൽ പനവല്ലിയിലെ സ്വകാര്യ തോട്ടങ്ങളിൽ കൂലിപ്പണിക്കാരനായി. പയ്യാമ്പള്ളി മൊടാമറ്റം എസ്റ്റേറ്റിലും മരക്കൂപ്പിലും മാനന്തവാടി പഴശ്ശി പാർക്കിലും കൂലിത്തൊഴിലാളിയായി പണിയെടുത്തിരുന്നു. പിന്നീട് കുടകിലെ തോട്ടങ്ങളിലും കൂലിപ്പണി ചെയ്ത് ഉപജീവന മാർഗം കണ്ടെത്തി. 1999 മുതൽ തൃശ്ശിലേരി പവർലൂമിൽ ദിവസവേതനക്കാരനുമായിരുന്നു. രാഷ്ട്രീയത്തിൽ നിറഞ്ഞപ്പോഴും കർഷകനെ കേളു മറന്നില്ല. വാഴയും കപ്പയും നെല്ലും വിളയിക്കുന്ന പശുവിനെയും കോഴിയെയും വളർത്തുന്ന കർഷകനാണ്. നല്ലൊരു കർഷകനാണ് കേളു. 1998 കാലഘട്ടത്തിൽ ജനകീയാസൂത്രണം വന്നപ്പോൾ അയൽക്കൂട്ടം കൺവീനറായി. ഈ പ്രവർത്തന പരിചയത്തിലാണ് 2000 തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് അംഗമായത്. ഇതോടെ സി പി എമ്മിൻ്റെ തിരുനെല്ലിയിലെ പ്രധാനിയായി മാറി.